ഇന്നു മൊത്തം നമ്മൾ കാണുന്നതാണ് കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച 45-കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 23 മലയാളികളടക്കം 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്കാണ് എത്തിച്ചത്. ബന്ധുക്കൾ കൈമാറി. ഹൃദയഭേദകമായ ഒരുപാട് കാഴ്ചകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മളിന്ന് കണ്ടു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി വരികയാണ്. ജീവൻ നഷ്ടമായ കണ്ണൂർ വൈക്കരയിലെ നിതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. പാടിയോട്ടുചാൽ വൈക്കരയിലെ നിതിൻ്റെ വീട്ടിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, നമ്മൾ ഇന്ന് കാണുന്ന വേദനാ കാഴ്ചകൾ, നിലവിളികൾക്ക് ഇന്നും ഈ രാത്രിയും വിരാമമാകുന്നില്ല. അത് കുറച്ചു നാൾ കൂടി വിരാമമാവുകയുമില്ല. എന്താണ് അവിടുത്തെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവാനാവുന്നുണ്ടോ സജോ? ഹാഷ്മി, അല്പസമയം മുൻപാണ് വൈക്കര സ്വദേശിയായ നിതിൻ്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിച്ചത്. വൈക്കര ടൗണിൽ പ്രത്യേകമായി നാട്ടുകാർ ഒരു പൊതുദർശനത്തിനായി ഒരു വേദി ക്രമീകരിച്ചു. കൂടിയാണ് അറ്റുപോയത്, പ്രതീക്ഷകൾ കൂടിയാണ്, സ്വപ്നങ്ങൾ കൂടിയാണ് അറ്റുപോയത് എന്നത് അത്രയും വൈകാരികമായ മുഹൂർത്തമാണ്. വലിയൊരു ജനസഞ്ചയം തന്നെയുണ്ട്. ഈ നാട്ടിൽ വളരെ പ്രിയപ്പെട്ട ആൾ കൂടിയാണ് നിതിൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രവാസം സ്വീകരിച്ച ആൾ കൂടിയാണെങ്കിലും പൊതുപ്രവർത്തന രംഗത്തു കൂടി സജീവമായിരുന്നു. നാട്ടിൽ എപ്പോഴും ഇവിടുത്തെ ഉത്സവങ്ങൾക്ക്, ഇവിടുത്തെ മറ്റ് പരിപാടികൾക്ക്, സാംസ്കാരിക പരിപാടികൾക്കൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം വളരെ അടുത്തറിയുന്ന, അവരോടൊക്കെ അടുത്ത് ഇടപഴകുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. സ്വന്തമായ ഒരു കൊച്ചു വീട് മാത്രമാണുള്ളത്. അവിടെ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കാൻ പോലും സ്ഥലമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ പൊതുദർശനം പൂർത്തീകരിച്ചതിന് ശേഷം കുടുംബ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആഗ്രഹം ഇതിനെപ്പോഴും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പങ്കുവച്ചിരുന്നത് പ്രവാസത്തിൽ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കേണ്ടത് ഒരു വീടാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ജനുവരിയിൽ വന്നപ്പോൾ തറ കെട്ടിയിരുന്നു എത്തിയിട്ടിരുന്നത് പൂർത്തീകരിക്കാനാവാതെയാണ് വിയോഗം സംഭവിച്ചതുകൊണ്ട് മൃതദേഹം കുടുംബ വീട്ടിൽ എത്തിയതിനു ശേഷം ഇതിന്റെ സ്വപ്നമായിരുന്ന ഭാഗത്തുകൂടി, അതായത് വീട് നിർമ്മിക്കാനായി തറകെട്ടിയ സ്ഥലത്തുകൂടി എത്തിച്ചതിനു ശേഷമായിരിക്കും വൈക്കര പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. അവിടെ ആയിരിക്കും സംസ്കാരം. വലിയ തോതിലുള്ള ജനസഞ്ചയമുണ്ട്. ഒപ്പം ജില്ലാ ഭരണകൂടത്തെ കലക്ടറെയും റൂറൽ എസ്പിയെയും പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ പുഷ്പചക്രം അർപ്പിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനനും ഒപ്പം മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെയുണ്ട്. ഒപ്പം ഈ നാട് ഒന്നാകെ തേകുന്നുണ്ട്. കാരണം നിതിൻ അവരോടൊക്കെ തന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചതാണ്. വലിയ പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രാരാബ്ദങ്ങൾ ഇല്ലാത്ത ലോകത്തേക്കാണ് നിതിൻ പോയതെങ്കിൽ കൂടിയും നിതിൻ്റെ അച്ഛൻ, സഹോദരൻ ഒക്കെ നിതിനെ ആശ്രയിച്ചിരുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ ആശ്രയമറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന സന്ദർഭമാണ്, അങ്ങേയറ്റം വൈകാരികമായ സാഹചര്യമാണ്. ഏറെ നേരം, അതായത് ഇങ്ങോട്ടേക്ക് എത്താൻ മലയോര മേഖലയാണ് വയക്കര, ചെറുപുഴ കഴിഞ്ഞ് കാസർഗോഡ് സൈഡാണ്, മലയോര മേഖലയാണ്, കർണാടക വനത്തിന്റെ അതിർത്തിയാണ്. അങ്ങനെയുള്ളൊരു മേഖല കൂടിയാണ് വയക്കര ഉൾപ്പെടുന്ന പ്രദേശം. ഇങ്ങോട്ടേക്ക് എത്താൻ കുറേയധികം സമയമെടുത്തു. പക്ഷേ ഈ മണിക്കൂറുകളൊക്കെയും ഈ നാടൊന്നാകെ ഹൃദയവേദനയോടുകൂടി അവസാനമായി ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വിട നൽകാൻ വേണ്ടി. ചെറുപുഴ കഴിഞ്ഞ് കാസർഗോഡ് സൈഡാണ്, മലയോര മേഖലയാണ്, കർണാടക വനത്തിന്റെ അതിർത്തിയാണ്. അങ്ങനെയുള്ളൊരു മേഖല കൂടിയാണ് വയക്കര ഉൾപ്പെടുന്ന പ്രദേശം. ഇങ്ങോട്ടേക്ക് എത്താൻ കുറേയധികം സമയമെടുത്തു. പക്ഷേ ഈ മണിക്കൂറുകളൊക്കെയും ഈ നാടൊന്നാകെ ഹൃദയവേദനയോടുകൂടി അവസാനമായി ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വിട നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വലിയ ജനസഞ്ചയമുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ സമയമെടുക്കും. എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കും എന്നാണ് ഇവിടെ ഇതിന് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ അറിയിക്കുന്നത്, നാട്ടുകാരൊക്കെ അറിയിക്കുന്നത്. ഇതിന് ഇവിടെ നാട്ടിൽ യുവജന രാഷ്ട്രീയ ഒരു യുവജന സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കൂടിയും ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ആദരാഞ്ജലികൾ എഴുതിക്കൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളൊക്കെ അവരിവിടെ സ്ഥാപിച്ചിരുന്നു. അത് പരസ്പരം ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതെന്ന് നോക്കാതെ ആളുകൾ ഒരുമിച്ച് അതിൻ്റെ കയറിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് കെട്ടുന്നത് കൊണ്ടും, അങ്ങനെ അത്ര പോലും, അതായത് CPIM കോൺഗ്രസിൻ്റെയും ഒക്കെ ഫ്ലെക്സുകൾ, ഇതിന് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ഫ്ലെക്സുകൾ ഏത് പാർട്ടിയെന്നറിയാതെ കോൺഗ്രസ്സുകാർ ഒരറ്റത്തും മററ്റത്ത് CPMകാരും പിടിച്ച് ഒരു ആരുടെ ബോർഡ് എന്ന് നോക്കാതെയൊക്കെ കെട്ടുന്നത് കൊണ്ടും, അങ്ങനെ പോലും ഒരു കാഴ്ച കണ്ടു. ഇവിടെ ഈ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയതും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് വിട നൽകാൻ ശ്രമിക്കുന്നതും കണ്ടു. അതുകൊണ്ട് പോക്കറ്റ് നോക്കാതെ സഹായിച്ച ശാരീരിക സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ലീവിനൊക്കെ വരുമ്പോൾ നാട്ടിനൊക്കെ നിന്ന മനുഷ്യരാണ് എല്ലാവരും, ഓരോരുത്തരും. വൈക്കരിൽ നിതിൻ്റെ വീട്ടിൽ നിന്നാണ് സജോ ദേവസ്യ അവിടുത്തെ വിവരങ്ങൾ നൽകിയത്. ജനാർദ്ദനൻ നായർ കെ പറയുന്നു, ഇടവയിലെ വീട്ടിലെ രംഗങ്ങൾ കൊണ്ട് വല്ലാത്ത വേദന തോന്നി. അബ്ദുൽ ഖാദർ പറയുന്നു, നാടിനെ നടക്കിയ ദുരന്തം, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ണീർ കൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറയുന്നു. രാവിലെ മുതൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ കാണുന്ന അത്രയും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ, പ്രവാസി സഹോദരങ്ങളുടെ, നാട്ടുകാരുടെയൊക്കെ ആദരാഞ്ജലി സന്ദേശങ്ങൾ കൊണ്ട് കമൻറ്റ് ബോക്സ് ഇന്ന് ദുഃഖഭരിതമായിരുന്നു, വായിച്ചു വന്നേ ഉള്ളൂ. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിനുടെ അക്തിബാധയിൽ പൊലിഞ്ഞത് കാസർഗോഡ് ചെർക്കളയിലെ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ്. സ്റ്റോർ കീപ്പറായി ജോലി ചെയ്തിരുന്ന കെ രഞ്ജിത്തിൻ്റെ വരുമാനത്തിലായിരുന്നു വീടിൻ്റെ വായ്പ അടക്കമടച്ചിരുന്നത്. അടുത്ത മാസം നാട്ടിലേക്ക് എത്താനിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ വിയോഗ വാർത്ത നാടിന് ഞെട്ടലായി എത്തിയത്. ചെർക്കളയിലെ രഞ്ജിത്തിൻ്റെ വീട്ടിൽ അരുൺ പാർക്കിൽ ചേരുന്നുണ്ട്. അരുൺ, രഞ്ജിത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനായോ?
ഹാഷ്മി, രഞ്ജിത്തിന്റെ മൃതദേഹം ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. രഞ്ജിത്തിന്റെ വീടിന് സമീപത്തുള്ള അയൽവാസി വീടിനാണ് ഇപ്പോൾ ഈ പൊതുദർശന ചടങ്ങുകളൊക്കെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള വലിയ ഒരു ജനക്കൂട്ടം ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സി എച്ച് കുഞ്ഞമ്പു എം എൽ എ, ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ ആളുകൾ ഇവിടേക്ക് രഞ്ജിത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലേക്ക് കുണ്ടടുക്കത്തെ വീട്ടിലേക്ക് ചെറുക്കള കുണ്ടടുക്കത്തെ വീട്ടിലേക്ക് എത്തിച്ചേരും. ഏതായാലും ഒരു മണിക്കൂറോളം പൊതുദർശനം നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം ഇവിടേക്ക് രഞ്ജിത്തിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. കാലിക്കടവ് ജില്ലാതിർത്തിയായ കാലിക്കടവിൽ വെച്ച് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് മൃതദേഹം ഏറ്റുവാങ്ങി. കേളുവിൻ്റെ മൃതദേഹവും സമീപത്തെ, അതായത് കാലിക്കടവിലുള്ള രമ്യ ആർട്സ് ആൻഡ് ഫൈനാൻസ് ക്ലബിലാണ് കേളുവിൻ്റെ മൃതദേഹവും പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. രണ്ട് മൃതദേഹങ്ങളും ഇന്ന് തന്നെ സംസ്കരിക്കും. എത്ര വൈകിയാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേളുവിൻ്റെ കാലിക്കടവിൽ തന്നെയുള്ള സമുദായ ശ്മശാനത്തിലായിരിക്കും കേളുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൂത്ത മകൻ ഋഷികേശ് ചിതയ്ക്ക് തീ കൊളുത്തും. ഇവിടെ രഞ്ജിത്തിൻ്റെ മൃതദേഹവും സമീപത്ത് തന്നെയുള്ള കുടുംബ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാവും. അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഹാഷ്മി, ചർക്കള രഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അരുൺ പാറക്കിൽ വിവരങ്ങൾ നൽകിയത്. രവികുമാർ പി വി പറയുന്നു, ഹാഷ്മി ഇത് കണ്ടിട്ട് നമ്മൾക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. സത്യമാണ്. അപ്പം അങ്ങനെ എത്ര എത്ര പുത്രദുഃഖങ്ങൾ, എത്ര എത്ര വൈധവ്യങ്ങൾ, അനാഥത്വങ്ങൾ, ഈ ദിവസത്തിൻ്റെ വല്ലാത്ത ദിവസത്തിൻ്റെ വേദനയാണ്. അത് അതിജീവിക്കും, അതിജീവിക്കാത്ത തരവില്ലല്ലോ. മനുഷ്യനാണോ? ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്ന് പറയാറില്ലേ.